हाई फ्रेंड्स इन वीडियो नम्मल टेक्नो पार्क जॉब वेकेंसी नोकुन्नत टेक्नो पार्क जॉब वेकेंसी कंडुपिडिक्कुन्नत नोक्काम नम्मुडे गूगल सर्च अदिनकत्त नमुक्क टेक्नो पार्क जॉब्स टाइप सर्च अदिल आद्यम वरुन्न जॉब वेकेंसीस इन केरल लिंक तुरक्कावुन्नतान ई काणुन्न वेबसाइट टेक्नो पार्किन्टे ऑफिशियल वेबसाइट इतिल 90% वेकेंसीकलुम കാണാവുന്നതാണ് മറ്റ് വേക്കൻസികൾ പത്രത്തിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നാലും ഇതിൽ തന്നെയാണ് 90% വേക്കൻസികളും നിങ്ങൾക്ക് അറിയാനും അപ്ലൈ ചെയ്യാനും ഡയറക്റ്റ് ആയി അപ്ലൈ ചെയ്യാനുമുള്ള അവസരം ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പേജാണ് അതിന്റെ ഹോം പേജ് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയെ പറ്റി അറിയാമെങ്കിൽ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്ത് ജോബ് വേക്കൻസികൾ സെർച്ച് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഏതെല്ലാമാണ് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികൾ എന്ന് ജോബ് ടൈറ്റിൽ എന്ത് ജോബ് ടൈറ്റിലാണ് വേക്കൻസി ഉള്ളതെന്നും ഏത് കമ്പനിയാണ് ആ വേക്കൻസി ഇട്ടിട്ടുള്ളതെന്നും എത്രാം തീയതി വരെ നമുക്ക് അതിലേക്ക് അപേക്ഷിക്കാമെന്നുമെന്ന ഡീറ്റെയിൽസാണ് ഹോം പേജിൽ കാണുക 1 മുതൽ 50 വേക്കൻസി വരെ ആദ്യത്തെ പേജിലും പിന്നീടുള്ള വേക്കൻസികൾ 2-ാമത്തെ പേജിലുമായി ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒരു 100-ൽ 90% വേക്കൻസികളും ഈ വെബ്സൈറ്റിലൂടെ വന്നു തന്നെയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുക വളരെ ചുരുക്കം ചിലത് മാത്രമാണ് പത്രത്തിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലേക്കും എത്തുന്നത് ആ വേക്കൻസികളും തീർച്ചയായും ഇതിലും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നമുക്ക് ജോബ് ടൈറ്റിലായ സപ്പോർട്ട് അസോസിയേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ ബാറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് പോയി ഏത് കമ്പനിയുടെ വേക്കൻസി ആണെന്നും ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് കമ്പനിയുടെ പേരും കമ്പനിയുടെ അഡ്രസ്സും ഏത് ബിൽഡിങ്ങിൽ ഏത് ബ്ലോക്കിലാണ് ഈ കമ്പനി ഇരിക്കുന്നതെന്നും കമ്പനിയുടെ വെബ്സൈറ്റും കോൺടാക്ട് ചെയ്യേണ്ട വ്യക്തിയുടെ ഇമെയിൽ ഐഡിയും എത്ര തീയതി വരെ നമുക്കിത് അപ്ലൈ ചെയ്യാമെന്ന ഡീറ്റെയിൽസും ഈ ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റിയ ഒരു ചെറിയൊരു ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷനും എന്തൊക്കെയാണ് അവർ ഈ ജോബ് വേക്കൻസിയിൽ ആഗ്രഹിക്കുന്നതെന്ന പ്രിഫേർഡ് സ്കിൽസും ഈ വെബ്സൈറ്റ് ഈ പറയുന്ന പേജിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ എക്സ്പീരിയൻസും മാച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാൽ ഈ കാണുന്ന കോൺടാക്ട് ഇമെയിൽ ഐ ഡി എടുക്കുക നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റായി അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം ആ ഇമെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ട് അസോസിയേറ്റ് ആണെങ്കിൽ സപ്പോർട്ട് അസോസിയേറ്റ് എന്ന പേര് സബ്ജക്റ്റായി ഇമെയിൽ ഐ ഡിയിൽ കൊടുക്കേണ്ടതാണ് ഇനി ഹോം പേജിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നോ പാർക്കിലെ നിലവിലെ പുതിയ ന്യൂസുകൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ വിവരിക്കുന്ന ഒരു ഹോം പേജും ഈ പറയുന്ന വെബ്സൈറ്റിനുള്ളതാണ് നമുക്കിനി രണ്ടാമതായി കാണുന്ന വേക്കൻസിയായ പ്രൊജക്ട് മാനേജർ എടുത്തു നോക്കാം അതിലെങ്ങനെയാണ് ഡീറ്റെയിൽസ് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പ്രൊജക്ട് മാനേജർ റിക്രൂട്ട്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം ARS ട്രാഫിക് എന്ന കമ്പനിയുടെ റിക്രൂട്ട്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കമ്പനി നില ബിൽഡിങ്ങിലാണുള്ളത് ടെക്നോ പാർക്ക് ക്യാമ്പസിനകത്ത് തിരുവനന്തപുരം കമ്പനിയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യപ്പെടേണ്ട ആളുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായും HR മാനേജറിൻ്റെയോ ആയിരിക്കാം ഈ ജോലി സാധ്യത ആഗ്രഹിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ പറയുന്ന റിക്വയർമെൻറ്റും മാച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ മെയിൽ ഐ ഡി എടുക്കുക നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിൽ നിന്നും ഒരു മെയിൽ പ്രിപ്പയർ ചെയ്യുക ആ മെയിലിൽ നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്യുക സബ്ജക്ട് ലൈനിൽ എന്താണ് ഏത് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇടുന്നത് എന്ന് വയ്ക്കുക ഇപ്പോൾ പ്രൊജക്ട് മാനേജർ ആണെങ്കിൽ സബ്ജക്ട് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ പ്രൊജക്ട് മാനേജർ എന്ന് വെച്ച ശേഷം ആ ഇമെയിൽ ഈ പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാവുന്നതാണ് നിങ്ങളുടെ റെസ്യൂം അവർ വെരിഫൈ ചെയ്യുകയും അവരുടെ പ്രൊഫൈലുമായി മാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് അതാണ് കോൺടാക്ട് ഇമെയിൽ കാണാവുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ബേസിക്കലി ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ഞാൻ ഓരോ വീഡിയോയിലും ഒരു 3 ജോബ് വേക്കൻസി വെച്ച് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നതാണ്
ഇനി അതല്ല നിങ്ങൾക്ക് മുഴുവനായും വേക്കൻസികൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ കമ്പനികളുടേതാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഇപ്പോൾ കയറി നിൽക്കുന്ന ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് താഴേക്ക് നാവിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അതിൽ പലതരം റിക്രൂട്ട്മെൻ്റ് ഉണ്ടാവും ഏതാണ് നിങ്ങളുടെ പ്രൊഫൈലുമായി മാച്ച് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാവുന്നതാണ് ഇതിനൊരു ഫീസും തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതില്ല ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത ജോബ് വേക്കൻസി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നവരേക്കും ബൈ ബൈ